നമസ്കാരം. ഉത്തർപ്രദേശ് ബി ജെ പിയിൽ അധികാര തർക്കം രൂക്ഷമാകുന്നതിനിടെ ആർ എസ് എസ് നേതൃത്വം ഇടപെട്ടതോടെ യോഗി ആദിത്യനാഥ് തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയെ നയിക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം. യോഗിക്കെതിരെ പടനയച്ച ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയോട് പരസ്യ പ്രസ്താവന പാടില്ലെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു. ആർ എസ് എസ് ഇടപെടലിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം സ്വരം കടുപ്പിച്ചത്. ബി ജെ പി മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ യോഗി ആദിത്യനാഥിനെ പിന്തുണച്ച് കേന്ദ്ര നേതൃത്വം രംഗത്തെത്തി. 2027 നിയമസഭാ തിരഞ്ഞെടുപ്പിലും യോഗി തന്നെ യു പി എ നയിക്കുമെന്ന സന്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്. പാർട്ടിയിലെ കാര്യങ്ങൾ പുറത്ത് പറയരുതെന്നും പാർട്ടി വേദികളിൽ പറയണമെന്നും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യക്ക് നിർദ്ദേശം നൽകിയെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രശ്നം വഷളാക്കരുത്, പ്രതിപക്ഷത്തിന് ഇത് നല്ല അവസരമാകുന്നുവെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകാൻ മറന്നില്ല. ഉത്തർപ്രദേശ് ബി ജെ പിയിൽ തർക്കം രൂക്ഷമായിരുന്നു. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ കേന്ദ്ര നേതൃത്വത്തെ രാജിസന്നദ്ധ അറിയിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തി. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബി ജെ പി നേതാക്കളാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നീക്കങ്ങൾ ശക്തമാക്കിയത്. കേശവ് പ്രസാദ് മൗര്യ ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങാമെന്ന് കേശവ് പ്രസാദ് മൗര്യ നേതാക്കളോട് പറഞ്ഞെന്നായിരുന്നു വിവരം. പാർട്ടിയിലും സർക്കാരിലും അഴിച്ചുപണിക്കും കേന്ദ്ര നേതൃത്വം മുതിർന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പുതുമുഖങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നും സൂചനയുണ്ടായിരുന്നു. സംസ്ഥാനത്ത് 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ഈ മാസം പ്രഖ്യാപിക്കാനിരിക്കെ അതിനു മുൻപ് അഴിച്ചുപണി ഉണ്ടാകുമോ എന്നായിരുന്നു ആകാംക്ഷ. ഇത്തരം വാർത്തകളെ എല്ലാം തള്ളിക്കൊണ്ടാണ് യോഗിക്കെതിരെ തിരിയുമെന്ന് കരുതിയ കേന്ദ്ര നേതൃത്വം യോഗിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ മണ്ഡലമായ വാരണാസിയിലടക്കം യു പിയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടതോടെ യോഗിയും ബി ജെ പി നേതൃത്വവുമായുള്ള അകലം വർദ്ധിച്ചിരുന്നു. മോദിയുടേതടക്കം ഒരു വിഭാഗം നേതാക്കളുടെ ആശീർവാദത്തോടെ യു പിയിൽ യോഗിക്കെതിരെ പടയൊരുക്കവും തുടങ്ങിയിരുന്നു. സഹമന്ത്രി പദവിയിലുള്ള നേതാവ് രാജിവെച്ച വിമത നീക്കത്തിന് ആക്കം കൂട്ടി. സംഭവ പരമ്പരകൾക്ക് ശേഷം ആദ്യമായാണ് യോഗിയും ഉപമുഖ്യമന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തിയത്. നയങ്ങൾ തിരിച്ചടിയേറ്റുവെന്ന വിമർശനം അംഗീകരിക്കുമ്പോഴും സർക്കാർ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചനയാണ് യോഗത്തിൽ യോഗി നൽകിയത്. വരാനിരിക്കുന്ന നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി യോഗം വിളിച്ചിട്ട് പോലും ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യയിൽ നിന്നും ബ്രജേഷ് പദക്കിൽ നിന്നും സഹകരണം കിട്ടിയില്ലെന്ന് യോഗി തുറന്നടിച്ചു. പല യോഗങ്ങളിലും നേതാക്കൾ പങ്കെടുത്തത് പോലുമില്ല. ഇതിനിടെ ആർ എസ് എസ് ഇടപെട്ട് യോഗിക്ക് ശക്തമായ പിന്തുണ അറിയിക്കുകയും ചെയ്തു. യു പി സന്ദർശന വേളയിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് യോഗിയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. യോഗി തന്നെ നയിക്കും. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിലും പാർട്ടിയിലും മാറ്റമുണ്ടായേക്കുമെന്ന സൂചനയും ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട്. നന്ദി.